രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിർത്തി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഇന്ന് രാത്രിയിലും സ്വർഗത്തിലെ ദൈവം എന്നിൽ കനിയുന്നത് ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച യാക്കോബ് എഴുതിയ ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്ന് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഒന്നുകിൽ അത് ആത്മീക വളർച്ചയിലേക്ക് നമ്മളെ നയിക്കും, അല്ലെങ്കിൽ ഹൃദയത്തിൽ നീരസം ഭാരം ഒക്കെ വർദ്ധിച്ച് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. പീഡനങ്ങളുടെ നടുവിലായിരിക്കുന്ന ദൈവജനം, കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലായിരിക്കുന്ന ദൈവജനം ഒരു കാരണവശാലും ധൈര്യം ക്ഷയിച്ചു പോകരുതെന്നും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി ഒരുക്കപ്പെടണമെന്നും കരുതിക്കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുവാനും ഉത്തേജനം നൽകുവാനുമായി എഴുതപ്പെട്ട ലേഖനമാണ് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ സ്തോത്രം. എല്ലാ അർത്ഥത്തിലും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡനങ്ങൾ അല്പം കൊടിയതായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതിയത്. ഈ രണ്ട് ലേഖനങ്ങൾക്ക് ശേഷമായി പത്രോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി മാറി എന്നാണ് ചരിത്രപരമായ വസ്തുതകൾ കാണിക്കുന്നത്. ആ പീഡനത്തിൻ്റെ നടുവിൽ കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് പോലും പറയാനാവാത്ത ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ ലേഖനം എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ സ്വഭാവവും പെരുമാറ്റവുമൊക്കെ മാന്യമായിരിക്കണം. ജീവനുള്ള പ്രത്യാശയ്ക്കു വേണ്ടിയാണ് അവരെ വീണ്ടും ജനനം പ്രാപിച്ചത്. തങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധരായി ജീവിക്കണം. അവിടുത്തെ സ്വഭാവത്തിൻ്റെ മഹിമ നമ്മുടെ ജീവിതത്തിലൂടെ വെളിവാക്കണം.
പീഡനങ്ങളുടെ നടുവിൽ ദൈവമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ് എന്നുള്ള വസ്തുതകളാണ് ഈ ലേഖനത്തിലൂടെ പത്രോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം, അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം, ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നും പത്രോസ് അപ്പോസ്തലൻ തന്നെയാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അല്ലേ? ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യം, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥിന്യയിലും ചിതറിപ്പാർക്കുന്ന. അഞ്ചാമത്തെ ഒന്നാമത്തെ വാക്യം, പത്രോസ് അപ്പോസ്തലനല്ല എന്നുള്ളതിന് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയ മുറുമുറുപ്പുകൾ നടത്തിയപ്പോഴാണ് ഈ അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അതിൻ്റെ പ്രധാന വാക്യമായിട്ട് ചിന്തിക്കപ്പെടുന്നത്. ക്രിസ്തുവേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയാണ്, വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയാണ്. ഈ രണ്ട് വസ്തുതകൾ, വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും മറുരൂപമലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഈ പത്രോസിനുണ്ടായിരുന്നു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത രീതിയിൽ അവരുടെ വസ്ത്രം വെള്ളയായി മാറി എന്ന് പറയുന്നത് പോലെയുള്ള ഒരനുഭവം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്, അതിൻ്റെ ദൃക്സാക്ഷിയാണ് പത്രോസ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരോട് പറയുന്നത്, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷി വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ എന്ന് അവരെ പ്രബോധിപ്പിക്കുന്നത്. കർത്താവിൻ സ്തോത്രം. ഇങ്ങനെയാണ് ഈ ലേഖനം എഴുതിയതെങ്കിലും പത്രോസിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ നമ്മൾ നോക്കുമ്പോൾ യേശുവും പത്രോസുമായിട്ട് കണ്ടുമുട്ടിയ സാഹചര്യം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ട? എപ്പോഴാ പത്രോസും യേശുവും കൂടെ കണ്ടുമുട്ടിയേ? ഉറക്കെ പറ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അതെവിടെയാണെന്ന്? ലൂക്കോസ് അഞ്ചാം അധ്യായത്തിലാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു കാണുന്നത്. മറ്റേതെങ്കിലും ലൂക്കോസ് അഞ്ചാം അധ്യായത്തിൽ കാണുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചു എങ്കിലും ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ആ അധ്വാനിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അഞ്ചാം അധ്യായം ഒന്നും മുതലുള്ള വാക്യങ്ങൾ നോക്കി. ആ അപ്പോൾ യേശു ഒരു രണ്ട് പടക് കണ്ടു, അതിലൊരെണ്ണത്തിൽ അങ്ങ് കയറി, എന്നിട്ട് അയാളോട് പറഞ്ഞു അല്പം ഒന്ന് നീക്കണം. അങ്ങനെ ആരാണെന്ന് അറിയാൻ മേലാതെ കയറിയത് ആണോ? അബദ്ധം പറ്റി രണ്ടെണ്ണം കണ്ടെന്നാൽ പിന്നെ ഒരെണ്ണത്തിൽ രണ്ടിലേതിലും ഒന്നങ്ങ് തിരഞ്ഞെടുത്തേക്കാം എന്ന് വിചാരിച്ച് കയറിയതാണോ? ഷിമോനുള്ളതായ ഒന്നിൽ കയറി. ഷിമോനെ അന്നേരം നേരത്തെ അറിയാമായിരുന്നോ? ഇതാണ് ചോദ്യം. ഷിമോനുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച അല്ല ഇത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 40-ാമത്തെ വാക്യത്തിലാണ് ആദ്യ കൂടിക്കാഴ്ചയായിട്ട് ചിന്തിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാട് ഷിമോൻ പത്രോസിന് നൽകുന്നത് സഹോദരനായ അന്ത്രയോസാണ്. അപ്പോൾ അന്ത്രയോസ് ഈ പത്രോസിനോട് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഷിമോനോട് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ എന്നുള്ളത് കൊടുത്തേക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ കൊടുത്തേക്കാണ്. ഷിമോനോട് പറയുന്നത് ഞങ്ങൾ മശിഹായെ കണ്ടെത്തി ഇതാണ് പറയുന്നത്. അവരുടെ കാത്തിരുന്ന മശിഹായെ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുകയാണ്. എന്നിട്ട് പത്രോസിനെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരിക. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനെ നോക്കിയിട്ട് പറയുക, ആ ഷിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും, അത് പത്രോസ് എന്ന് ആകുന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൂടിക്കാഴ്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗമാണ്, ഒന്നാം ഭാഗം. ഇവിടെ വച്ചാണ് ഷിമോനുമായിട്ട് പരിചയപ്പെട്ട്
അവന് പേരൊക്കെ മാറ്റിയിട്ട് ആ ഒരു തലത്തിലേക്ക് പോയത്. യേശുവിനെ അനുഗമിക്കാനൊന്നും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു, പരിചയപ്പെട്ട ഈ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലർ പോകുന്ന പോലെ ഈ പുള്ളിക്കാരൻ പിന്നെയും മീൻപിടുത്തത്തിന് വേണ്ടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് പണ്ടൊരുത്തനെ വിളിച്ചായിരുന്നു, ഇവൻ എന്തി എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നൊരു നടപ്പുണ്ട്, നടക്കുന്നൊരു നടപ്പ് അല്ലേ. ആ അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശിമോൻ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ, വല വീശ്യ. ലൂക്കോസി നമ്മൾ വായിച്ചത് വല കഴുകുക. വല കഴുകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. രാവിലെയാണ്, രാവിലെ വന്നിട്ടാണ് ഈ വല കഴുകുന്നത്. അന്നേരമാണ് യേശു കർത്താവ് വരുന്നതും. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് വല വീശുക. വല വീശുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് രാവിലെ കാലമല്ല. അവരെപ്പോഴാ വല വീശുന്നേ? സന്ധ്യക്ക് ശേഷമാണ്. അപ്പൊ യേശു കർത്താവ് പണ്ടൊരുത്തനെ ഇന്നൊന്ന് പിടിച്ചായിരുന്നു, പേര് മാറ്റിയിട്ട് അച്ചി പുള്ളി പോയ പോക്ക് പിന്നെ ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരക്കി ഇറങ്ങിയ ഒരു യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവമല്ല പത്രോസ് ഇങ്ങനെ തിരിഞ്ഞ് പോവുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മനസ്സിലായോ? അപ്പം ഇവിടെ 3 അക്കൗണ്ടുകളിലായിട്ട്, മത്തായി, ലൂക്കോസ്, യോഹനാൻ, 3 അക്കൗണ്ടുകളിലായിട്ട് യേശുവും ശിമോൻ പത്രോസുമായിട്ടുള്ള ബന്ധം നമ്മൾ കാണുന്നുണ്ട്. ഈ 3 അക്കൗണ്ടുകളും വ്യത്യസ്തമായ 3 അക്കൗണ്ടുകളാണ്, 3 പ്രാവശ്യമാണ്. ഇത് മാത്രമല്ല, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ പുള്ളിക്കാരൻ ഇത് തന്നെ ചെയ്തേ. എന്താ ചെയ്തേ? എന്ത് ചെയ്തു? ആ അവരോട് പറഞ്ഞു, കർത്താവൊക്കെ ഉയർത്തെഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ ശരിയായി, ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തണ്ടേ, കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയി, വീണ്ടും മീൻ പിടിക്കാൻ പോയി. അവിടെയും യേശു കർത്താവ് തിരക്കി ചെല്ലുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. 20-ാം അധ്യായമല്ലേ, യോഹന്നാൻ 20 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകാനുള്ള ആ ടെൻഡൻസി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു. യേശുവിനെ കണ്ടെങ്കിലും പേര് മാറ്റിയെങ്കിലും പിന്നെയും പിന്നെയും പോകണമെന്നുള്ളൊരു ചിന്താഗതി ഇങ്ങനെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് പിന്നെയും പോയത്. ഇനി ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ ശിമോൻ പത്രോസ് യേശു കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ അകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. യേശു അതിന് ഒരു മറുപടി പോലും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ സകലവും വിട്ടു എന്നുള്ളതിൻ്റെ പ്രത്യേകിച്ച് മറുപടി ഒന്നും യേശു കർത്താവ് പറയാൻ പോയില്ല, പറയാൻ പോയില്ല. ആ വിട്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 സിംഹാസനങ്ങളിലിരുന്ന് ന്യായം വിധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കരം കൊടുക്കാനുള്ള ആൾക്കാർ യേശു കർത്താവിൻ്റെ അടുക്ക വന്നു, അല്ല ശിമോൻ പത്രോസിൻ്റെ അടുക്ക വന്നു, നിങ്ങളുടെ ഗുരു കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ശിമോനെ പത്രോസ് നേരെ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ യേശു എന്നാ പറഞ്ഞെന്നറിയാമോ? ശിമോനെ, പണ്ട് നീ വീശിക്കൊണ്ടിരുന്ന വല എടുത്തുകൊണ്ട് പോകാനാന്ന് പറഞ്ഞേ. അല്ല, ചൂണ്ട ഇവൻ്റെ ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയായിരുന്നു. അത് അന്ന് പറഞ്ഞില്ല, സകലവും വിട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാം ഒന്നും ഇല്ലെന്നുള്ളത് തമ്പുരാൻ ഇവനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. തമ്പുരാന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, തമ്പുരാന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവനോട് പറഞ്ഞേ പോയി ചൂണ്ട ഇട്ട് പോയി മീൻ പിടിക്കാൻ പറഞ്ഞു. ഇനിയും യോഹന്നാനിൽ നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നത് യേശു കർത്താവും ശിമോൻ പത്രോസുമായിട്ടുള്ള ആ സംഭാഷണ മധ്യത്തിൽ
യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ഷിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെ അങ്ങ് വായിക്കുന്നു. എങ്കിലും യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം അകപ്പേ, സ്നേഹത്തിൻ്റെ നാല് പദങ്ങളുണ്ടല്ലോ, അതിൽ അകപ്പയുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ യോഹന്നാ ഷിമോൻ പറയുന്നത്, എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ട്. ഫിലയോ എന്ന് പറഞ്ഞാൽ സ്നേഹം, സഹോദര സ്നേഹം, ബ്രദർലി ലവ് അഥവാ ഫ്രണ്ട്ലി ലവ്, അതെനിക്കുണ്ട്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമല്ല, ബ്രദർലി ലവ് ഉണ്ട്. ഉടനെ യേശു കർത്താവ് പിന്നെയും ചോദിക്കുക, നിനക്കുണ്ടോ? ഉടനെ ഈ പുള്ളി പിന്നെയും പറയാം. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് അറ്റ്ലീസ്റ്റ് ആ ബ്രദർലി ലവ് എങ്കിലും ഉണ്ടോ? നിനക്ക് ആ ഫിലിയോ എങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി മാറുന്നു. അല്ലേ? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള സ്നേഹം. അപ്പം അറ്റ്ലീസ്റ്റ് നിനക്ക് ആ ഫിലിയോ എങ്കിലും ഉണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാകും എന്നാ പറയുന്നത്. ഇനിയും ഈ പത്രോസിന്റെ ഏറ്റുപറച്ചിൽ എന്താണെന്നറിയാമോ? കർത്താവേ, നീ സകലതും അറിയുന്നു. ഈ സകലതും അറിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പണ്ട് മുതലുള്ള മുഴുവൻ സംഭവങ്ങളും ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഏതാ, ഈ ചൂണ്ടയുടെ ഉൾപ്പെടെ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ അത് ഉൾപ്പെടെ നിനക്കറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. നീ സകലതും അറിയുന്നു. അപ്പം എൻ്റെ ഉള്ളിൻ്റെ അവസ്ഥകൾ, ഞാൻ ഒളിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും നിനക്കറിയാം എന്നുള്ള വസ്തുത സമ്മതിച്ച് കർത്താവിങ്കിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് യോഹന്നാനിൽ നമ്മൾ ശിമോൻ പത്രോസിനോടുള്ള ബന്ധത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു തീവ്ര വിശ്വാസിയായി ശിമോൻ പത്രോസ് മാറുകയാണ്. എങ്കിലും ബൈബിളിൽ ഇല്ലാത്ത ചരിത്രപരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പീഡനത്തിൻ്റെ നടുവിൽ ഓടിപ്പോകാൻ ഇദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഓടി രക്ഷപ്പെടാൻ തയ്യാറായപ്പോൾ മരുഭൂമിയിൽ വച്ച് ഒരുവൻ അദ്ദേഹത്തെ എതിരേറ്റ് ചെന്നു. എതിരേറ്റ് ചെന്നപ്പോൾ, ബൈബിളിൽ ഇല്ല, ചരിത്രപരമായി വായിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്, എതിരേറ്റ് ചെന്നപ്പോൾ ചോദിച്ച, എന്താ കാര്യം, എവിടെയാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ഞാൻ ഓടിപ്പോവുകയാണ്. എന്തിനു വേണ്ടിയാ കൊല്ലുന്നേ? അത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊല്ലുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഈ ആൾ പറഞ്ഞു, എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ പോയി മരിച്ചാൽ മതിയോ എന്ന് ചോദിച്ച് കൈകൾ അവൻ്റെ നേരെ നീട്ടി. അപ്പോഴാണ് മനസ്സിലായത് അത് യേശു കർത്താവാണെന്ന്. ആണിപ്പഴുത് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു കർത്താവാണെന്ന് അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം തോന്നിയിട്ട് നിലവിളിച്ച് കാൽക്കൽ വീണു. തിരികെ വന്ന് ഭരണാധികാരികളോട് പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ കാൽ ചുംബിച്ച് എനിക്ക് മരിക്കണം. അങ്ങനെ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് ചരിത്രപരമായി വായിച്ചിട്ടുള്ള വസ്തുത. എന്തു തന്നെയാണെങ്കിലും പല സാഹചര്യങ്ങളിലായി പിന്മാറ്റ അനുഭവത്തിലേക്ക് മാറി, പിന്നെയും മാറി, പിന്നെയും മാറി, പഴയതിലേക്ക് പോയ ഒരു വ്യക്തിയായിട്ടാണ് ശിമോൻ പത്രോസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു, ആത്മനിറവും ആത്മശക്തിയും പ്രാപിച്ച ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും എന്ന് പറഞ്ഞാൽ ഭീരുക്കളായിരുന്ന ഈ പ്രിയപ്പെട്ടവർ ധൈര്യശാലികളായി മാറി. അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആൾക്കാരെന്നാണ് നമ്മളതിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത്. അല്ലേ? അല്ലേ? വായിച്ചിട്ടില്ലേ? അങ്ങനെ വായിച്ചിട്ടില്ലേ? ബാക്കി എടുക്കണ്ടല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ ഉള്ള ഈ പ്രിയപ്പെട്ടവർ, ഒന്ന് ഭീരുവായിരുന്നു, രണ്ട് പഠിപ്പില്ലാത്ത സാമാന്യരായ ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതോടുകൂടി ആള് മാറിയവരായി തീർന്നു. അങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോൾ പീഡനങ്ങളുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ആത്മധൈര്യം പ്രാപിച്ചെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ശിമോൻ പത്രോസിനെ കുറിച്ചുള്ള
ഒരു മുഖവര ആണ് ഞാനിതുവരെ പറഞ്ഞത്. ഇനി പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5:12 ഇത് വായിച്ചതിൻ്റെ കാരണം, ഓദർഷിപ്പ് പത്രോസിനും എഴുതിയേക്കുന്ന റൈറ്റർ സിൽവാനോസ്, സിൽവാനോസ് എന്നുള്ളത് ശീലാസ് എന്നുള്ള പേരിൻ്റെ ഗ്രീക്ക് പദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശീലാസ് എന്നുള്ളത് എബ്രായ പേരായിട്ടും പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു ശീലാസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 16 തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് അപ്പോസ്തലനെ കൂടെ കൊണ്ടുപോയ ആള് ശീലാസായിരുന്നു അല്ലേ. ഒന്നാം മിഷണറി യാത്ര ആരൊക്കെയായിരുന്നു? ഇതൊക്കെ ചോദിച്ചാൽ അങ്ങനെ പൗലോസും ഭർന്നബാസും കൂടെ ആദ്യം പോയപ്പോൾ കൂടെ ഭർന്നബാസിൻ്റെ അനന്തരവനായ മർക്കോസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വഴി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് മർക്കോസ് പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം, അമ്മയെ കാണണം. അന്നേരം മർക്കോസ് അങ്ങ് തിരിച്ചു പോയി. രണ്ടാമത്തെ മിഷണറി യാത്ര വീണ്ടും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഭർന്നവാസിൻ്റെ കൂടെ പോകാൻ വേണ്ടി മർക്കോസ് ഓടി വന്നുടനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പറ്റത്തില്ല, ഇവനെ ഒന്നും കൊണ്ടുപോണ്ട. കാലപ്പയ്ക്ക് കൈവച്ച ശേഷം മുറവോട്ട് നോക്കുന്നു, ദൈവരാജ്യത്തിന് കൊള്ളാത്തവനാ ഇവൻ, മഹാഴപ്പനാ ഇവനെ അങ്ങോട്ട് ചെന്ന് കുറച്ച് വഴി കഴിയുമ്പോഴത്തേക്കിനും അവൻ പറയും, അമ്മയെ കാണണം, അതുകൊണ്ട് ഇവനെ ഒന്നും കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭർന്നവാസ് പറഞ്ഞു, അങ്ങനല്ല, നമ്മൾ അവനെ ഉപേക്ഷിച്ചായിട്ട് അവനെ പ്രയോജനപ്പെടുന്നവനാ, പ്രധാന വേലയ്ക്ക് പ്രയോജനപ്പെടുന്നവനാ, അവനെ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വായിക്കുന്ന അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെന്ന, ഭയങ്കര വഴക്കുണ്ടായി, രണ്ട് പാസ്റ്റർമാർ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായിട്ട് ഇയാൾ ഇവനെ കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ ഞാനും വരുന്നില്ലെന്ന് പറഞ്ഞു. ഭർന്നവാസ് തീർത്തു പറഞ്ഞു. അന്നേരമാണ് പൗലോസ് അപ്പോസ്തലൻ ശീലാസിനെ കൂട്ടിക്കൊണ്ട് രണ്ടാം മിഷണറി യാത്രയ്ക്ക് പോയി. ചെന്ന് കയറിയതേ അടികൊള്ളുമായിരുന്നു അല്ലേ. അങ്ങനെയാണ് ഇല്ല വെളിച്ചപ്പാടത്തെ സ്ത്രീയോടൊക്കെ ആ ഭൂതത്തെ ശാസിക്കുന്നതും പിന്നെ അടികൊള്ളുന്നതും ഒക്കെ പൗലോസും ശീലാസോടെ കാരാഗ്രഹത്തിൽ കിടന്ന് പാടി സ്തുതിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ. അത് ഈ വഴക്കുണ്ടാക്കിയിട്ട് പോയ പോക്ക മനസ്സിലായി. ഓർത്തിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. വഴക്കുണ്ടാക്കിയോണ്ടാണ് അടിയുണ്ടാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ഭർന്നബാസ് മർക്കോസിനെ എന്തോ ചെയ്തു, മർക്കോസിനെ നേരെ പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മർക്കോസ് പത്രോസിൻ്റെ അടുക്കൽ നിന്ന് നന്നായിട്ട് പരിശീലനം സിദ്ധിച്ച ഒരു മനുഷ്യനായി മാറി, കർത്താവിൻ്റെ വേലയ്ക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്നവനായി മാറി. തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ പൗലോസ് അപ്പോസ്തലനെ ഇവനെ വേണ്ടാന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് എഴുതി വച്ചേക്കുന്നത് എന്തോ എഴുതി വെച്ചേക്കുന്നത്, തിമത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ ഒന്ന് നോക്കിയാൽ തിമത്തിയോസിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ അവസാന ഭാഗം, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരണം. കണ്ടോ, ഒരിക്കലും ഇവനെ വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ ഇപ്പം മനസ്സിലായി നമുക്കൊരാളെ തള്ളിക്കളയാൻ ഭയങ്കര ഈസി അല്ലേ, പക്ഷേ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പൗലോസ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്രയ്ക്ക് പ്രയോജനപ്പെടുന്നവനായിട്ട് മർക്കോസ് മാറി. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല, എങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഈ ലേഖനം എഴുതിയേക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ്റെ ഓദർഷിപ്പ് എന്ന് പറഞ്ഞ ഗ്രന്ഥകർത്തൃത്വം ഉള്ളത് പത്രോസിനാണെങ്കിലും അതെഴുതിയത് സിൽവാനോസ് അഥവാ ശീലാസ് എന്ന് പറയുന്ന ആളാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഓക്കെ, അപ്പം ചിതറി പാർക്കുന്ന ഏഷ്യ മൈനറിൽ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾക്ക് എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. ചില വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾക്ക് എന്ന് നമുക്ക് തോന്നിയേക്കാം അല്ലേ. ചിതറിപ്പാർക്കുന്ന പ്രദേശികൾക്കാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് വായിക്കുമ്പോൾ
അവിടെ പറയുന്നത് ജാതികളുടെ ഇടയിൽ രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം. ആ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് പറയുമ്പോൾ അത് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളോടാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുന്നത്. പക്ഷേ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ, നിങ്ങളോ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പം ഈ അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കണക്കാക്കുന്നത് അത് യഹൂദ ക്രിസ്ത്യാനികളല്ല, ഒരുപക്ഷെ ജാതികളായിരിക്കാം. പത്താമത്തെ വാക്യം, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. മുമ്പേ ജനമല്ലാത്തവർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതും ജാതീയമായ ഒരു അന്തരീക്ഷത്തിൻ്റെ കാര്യമാണ്. ഇനിയും ഒന്നാമധ്യായം പതിനാലാമത്തെ വാക്യം, പതിനെട്ടാമത്തെ വാക്യം, നാലാമധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് അപ്പോൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ യഹൂദ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പത്രോസ് അപ്പോസ്തോലനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പരിച്ഛേദനക്കാരുടെ അപ്പോസ്തോലൻ എന്നുള്ളൊരു തലത്തിലാണ്. ജാതികളുടെ അപ്പോസ്തോലനായിട്ട് പൗലോസിനെയും പരിച്ഛേദനക്കാരുടെ അപ്പോസ്തോലനായിട്ടാണ് പത്രോസിനെയും നമ്മൾ കാണുന്നത്. എങ്കിലും യഹൂദതര അല്ലാത്തവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച ചരിത്രം, പ്രത്യേകിച്ച് പത്താമധ്യായം, അപ്പോസ്തല പ്രവൃത്തി പത്താമധ്യായം നമുക്കറിയാം അല്ലേ. പത്താമധ്യായത്തിലെ സംഭവം എന്തുവാ? അപ്പോസ്തല പ്രവൃത്തി പത്താമധ്യായം നോക്കാതെ പറഞ്ഞൂടെ. പത്തിലെ സംഭവം എന്തുവാ? അപ്പോസ്തല പ്രവൃത്തി പത്ത് ഒന്നുമില്ലയോ? കൊർന്നലിയോസിന്റെ കാര്യമാണ് കൊടുത്തേക്കുന്നത് അല്ലേ. കൊർന്നലിയോസ് അല്ലേ, അതല്ലേ. ആ കൊർന്നലിയോസ് എന്ന് പറയുന്നത് യഹൂദനായ ഒരു വ്യക്തി. ആ കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്ന് പറയുന്നൊരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജഹാദികളുടെ ഇടയിലുള്ള ശുശ്രൂഷ അദ്ദേഹം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗലാത്തി ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസനായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അവരുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ ഈ ലേഖനത്തിലൂടെ. ഓക്കെ, ഇനിയും ഏഷ്യ മൈനറിൽ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾക്കായിട്ടാണ് ഈ ലേഖനം എഴുതിയേക്കുന്നത്. ഒന്നിൻ്റെ ഒന്നാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ പൊന്തോസ്, കപ്പദോക്യ, ബിഥുന്യ അല്ലേ. ആ അങ്ങനെ ചിതറിപ്പാർക്കുന്നവർ എന്നുള്ളത് കൊണ്ട് വിവിധ ദേശങ്ങളിലായിട്ട് പോയി താമസിക്കുന്നവർ എന്നൊരർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി പ്രധാനമായിട്ട് ഒന്ന് രണ്ട് ഉപദേശ വിഷയങ്ങളും കൂടെ സംസാരിച്ച ശേഷം ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഉപദേശ വിഷയങ്ങളെന്ന് പറയുമ്പോൾ നാലാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ. അപ്പം ഈ പീഡനങ്ങളെ സംബന്ധിച്ച് പത്രോസ് അപ്പോസ്തലൻ അവർക്ക് കൊടുക്കുന്ന ഈ ലേഖനത്തിലൂടെ വായനക്കാർക്ക് കൊടുക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് വെറും പരീക്ഷകൾ മാത്രമാണ് പീഡനങ്ങളെക്കുറിച്ച്. കാരണം ഈ എബ്രായ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ അവർ ആദ്യം മുതൽ തന്നെ പീഡനങ്ങളെ അനുഭവിച്ച് വന്നതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ച് ആദ്യമായതുകൊണ്ട് അവൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അത് വളരെ പ്രയാസകരമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമൂഹത്തിലെ വ്യവസ്ഥാപിതമായ പെരുമാറ്റ ചട്ടങ്ങൾക്ക് എതിർ നിൽക്കുന്ന ഒരു തലമായിട്ടാണ് ക്രിസ്ത്യാനിത്വത്തെ കാണുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകമനുഷ്യരിൽ നിന്നും ദൈവജനമെന്ന് പേർ പറയുന്ന യഹൂദരായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അതാണ് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, പരീക്ഷയായിട്ടാണ് നമ്മൾ ഈ പീഡനത്തെ കണക്കാക്കേണ്ടത്. ത്യാഗം സഹിക്കുവാനുള്ള സന്നദ്ധതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി, അഗ്നിശോധനകൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കുചേരലാണ്. ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെതായ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നത്. റോമാലേഖനം 8:17 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വസ്തുതകളുണ്ട്. എന്താ അവിടെ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? റോമാലേഖനം 8:17 അടുത്ത വാക്യം. അപ്പോ ഈ തേജസ്കരണം സംഭവിക്കണമെങ്കിൽ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. അപ്പൊ ആ കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ ആ തേജസ്കരണത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന പീഡനങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ തേജസ്കരണത്തിന് മുന്നോടിയായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരു പരീക്ഷ ഉണ്ടാകാതെ, അത് പാസ്സാകാതെ അടുത്തൊരു പ്രൊമോഷൻ ഇല്ല എന്ന് പറയുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിലെ വിവിധങ്ങളായ പരീക്ഷകൾ, പീഡനങ്ങൾ പല തലങ്ങളിലായിട്ടുണ്ടായേക്കാം. അതിനെ അതിജീവിക്കാനും അതിൻ്റെതായ ഒരു തേജസ്കരണത്തിലേക്ക് എത്തുവാനുമാണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും 5:2 വാക്യത്തിൽ കാണുന്ന ഒരു പദപ്രയോഗമാണ്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിക്കുവിൻ. അത് പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, ബലമുള്ള കൈ എന്ന് പറയുന്നത്. ബലമുള്ള കൈ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത്. പുറപ്പാട് 13 നമ്മൾ കാണുന്നത്, പുറപ്പാട് 13:9 വാക്യം, ആവർത്തനം 9:26, പുറപ്പാട് 13:9, ആവർത്തനം 9:20. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ആവർത്തനം 9:26. അപ്പൊ ബലമുള്ള കൈയാലാണ് വിടുവിക്കപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താണിരിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ബലമുള്ള കൈക്കീഴിലാണ്. അങ്ങനെ കൈക്കീഴിൽ താണിരുന്നാൽ അതിൻ്റെ അർത്ഥം അന്നത്തെ ഏറ്റവും ഭയങ്കര സാമ്രാജ്യശക്തി പോലെ ഉണ്ടായിരുന്ന മിസ്രയീമിൻ്റെ മേൽ ന്യായവിധി നടത്തി വിടുതൽ നൽകിയത് പോലെ ഇരുമ്പുല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലേ? വിൽക്കസിനൊക്കെ ചോദിക്കാമെന്നൊരു ചോദ്യമായിരുന്നു. ആ ഇരുമ്പുല എന്ന് വിശേഷിക്കപ്പെടാവുന്ന ആ രാജ്യത്ത് നിന്ന് വിടുതൽ പ്രാപിച്ചത് ദൈവത്തിൻ്റെ ബലമുള്ള കൈ കൊണ്ടാണെങ്കിൽ ഏത് അനുഭവങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടങ്ങളിലൂടെ പീഡകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾ സ്വയം സമർപ്പിതരായി താഴ്മയോടെ കാത്തിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇതുപോലെയുള്ള ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തും. പിന്നെ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ വാക്കുകളുണ്ടല്ലോ, നിങ്ങളൊന്നും വിചാരപ്പെടേണ്ട കാര്യം ഇല്ല, ഈ കാര്യങ്ങൾ അത് ഓർത്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ആ ലേഖനത്തെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ അകത്തോട്ട് ആ തലത്തിൽ പ്രവേശിക്കുന്നില്ല. ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിനോളം വളരുവാൻ 2:1 വാക്യങ്ങൾ വായിച്ച് പഠിക്കുക. മയമില്ലാത്ത പാല് കുടിക്കണം. കുടിക്കുന്നതിന് മുമ്പ് കൊക്കപ്പുഴുവൊക്കെ ഉണ്ടെങ്കിൽ, അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ കളഞ്ഞേച്ച് വേണം ഇത് കുടിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഒരു അസൈൻമെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ വേണ്ടേ? തരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വചനഭാഗമുണ്ട്, 3:3.
പത്തൊൻപതാമത്തെ വാക്യം, മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം. ഓക്കെ, അത് ഒരു അസൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കട്ടെ. ആ വാക്യം എല്ലാവരും കണ്ടല്ലേ, മനസ്സിലായല്ലോ. പണ്ട് അവൻ ചെന്ന് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഓക്കെ, ആ വാക്യത്തിൻ്റെ ഒരു വിശദീകരണം നൽകാനായിട്ട്, പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതിനൊരു വ്യക്തതയും കൂടെ വരണമെങ്കിൽ നാലാമത്തെ ആറാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു, നാലിൻ്റെ ആറും കൂടെ. ഇതിനായിട്ടല്ലോ കണ്ടോ, ആ വാക്യം കണ്ടോ, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ഓക്കെ, ആ രണ്ട് വാക്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് എല്ലാവർക്കുമായിട്ട് തരുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻറ്റുകൾ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്നു. നമുക്ക് അപ്പോൾ കാണാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ